Hi, welcome to Bulb and Wicker YouTube channel. Renewable energy sources in this class, we will discuss wind energy. What is wind energy? This wind energy conversion system, we will discuss wind mill in this class. Renewable energy sources, RES, in the previous site, classical light, we discuss solar energy. Solar energy collecting devices, solar energy applications, Uneven heating of earth surface allengil atmosphere inde uneven heating aavam allengil earth inde allengil earth surface inde irregularity inganeulla endengil kaaranangal kondana ee wind ennu parayna ee phenomenon undaagudhu appo ee wind upayogichu economical aayittu electricity ee wind energy ne economical aayittu ee wind ne electricity aayittu convert cheyyunna device aanu nammal wind mill ennu parayunnathu okay appo wind energy economical aayittu electricity aayittu convert cheyyunna device system setup ne aanu nammal wind mill ennu parayunnathu appo ee wind mill upayogichu enganeyanu wind energy ne nammal convert cheyyunnathu electricity aayittu convert cheyyunnathu appo wind energy conversion system te kurichana ini namukku nokkanadu appo wind energy conversion system endanu adinte block diagram adayith oru wind turbine block diagram adey pole adinte parts karyangalokke namukku slide aayittu nokkam namukku wind energy conversion system te kurichonu nokkam okay appo ivada wind energy conversion system ile ivada oru rotating machine use cheedittu wind inde kinetic energy ne electrical energy aayittu convert cheyana cheynadu okay ee rotating machine wind energy le kinetic energy mechanical energy aaki maattum ennittu turbine use edu generator okke use edittu endayittu maattana adine electricity aayittu convert cheyana cheynadu appo ee wind mill il ninnu kittuna output 3 factor neyana depend cheyunu namukku ivadu kittuna electricity depend cheyna 3 factors nu parna onnu wind inde speed ne depend cheyum okay then രണ്ടാമത്തേത് ക്രോസ് സെക്ഷൻ ഓഫ് വിൻഡ് സ്വെപ്റ്റ് ബൈ റോട്ടർ റോട്ടർ എത്രത്തോളം വിൻഡിനെ ഇതിങ്ങനെ കറക്കുന്നുണ്ട് സ്വെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്യും മൂന്നാമത്തേത് ഓവറോൾ കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് റോട്ടർ ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ജനറേറ്റർ ഇത്രയും ഈ 3 factorsനെയാണ് നമുക്കിവിടെ ഇവിടുത്തെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇനി ഏത് ഡിവൈസ് യൂസ് ചെയ്താലും വിൻഡ് എനർജിയിൽ നിന്നുള്ള ഫുൾ കൈനറ്റിക് എനർജിനെ നമുക്ക് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും മാക്സിമം എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വിൻഡ് മില്ല് അല്ലെങ്കിൽ ആ ടർബൈൻ വിൻഡ് മില്ലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷൻ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് സൈറ്റ് സെലക്ഷൻ കൺസിഡറേഷൻ ഓഫ് എ വിൻഡ് മില്ല് ഓക്കെ അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് വിൻഡ് സ്ട്രോങ്ങും അതേപോലെ പെർസിസ്റ്റൻറ്റും ആയ ലൊക്കേഷനിലായിരിക്കണം നമ്മൾ വിൻഡ് മില്ല് സ്ഥാപിക്കുന്നത് അവിടെ മാക്സിമം ആവറേജ് വിൻഡ് സ്പീഡ് 3.5 to 4.5 meters per second ആയിരിക്കണം അതിൻ്റെ മാക്സിമം ആവറേജ് സ്പീഡ് രണ്ടാമത്താണ് സൈറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കണം അതെന്തിനാ ഹൈ ആൾട്ടിറ്റ്യൂഡിലാകുന്നത് ഫോർ ഗെറ്റിംഗ് ഹൈ വെലോസിറ്റി വിൻഡ് നല്ല വെലോസിറ്റിയിലുള്ള വിൻഡ് കിട്ടാൻ വേണ്ടി ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള സൈറ്റ് ആയിരിക്കണം ദെൻ മൂന്നാമത്തത് ലാൻഡ് കോസ്റ്റ് കുറവായിരിക്കണം അതേപോലെ തന്നെ ഗ്രൗണ്ട് കണ്ടീഷൻ ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ഇൻസ്റ്റാളേഷൻ ഗ്രൗണ്ട് കണ്ടീഷൻ ഇൻസ്റ്റാളേഷന് സ്യൂട്ടബിൾ ആയിരിക്കണം
ദെൻ നാലാമത്തത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരിക്കണം, കൂടുതൽ ദൂരമൊന്നും അവർക്ക് അടുത്തായിരിക്കണം ഈ വിൻഡ് മില്ലിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് എൻവയോൺമെൻറ് കണ്ടീഷൻ വിൻഡ് മില്ലിൻ്റെ ബ്ലേഡിനെയോ അല്ലെങ്കിൽ അപ്പാരച്ചസിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ സൈറ്റ് ഷുഡ് ബി ക്ലോസ് ടു ദ ട്രാൻസ്പോർട്ട്, അതായത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ബസ്സും ട്രെയിനും ഒക്കെ വരാവുന്ന സ്ഥലത്തായിരുന്നു സൈറ്റ് എങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വിൻഡ് മില്ലിലെ ബ്ലേഡും ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ സൈറ്റ് സെലക്ഷൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിൻഡ് ടർബൈനാണ് വിൻഡ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ബേസിക് വിൻഡ് ടർബൈൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ഓരോ കോമ്പണൻസും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ബ്രീഫായിട്ട്. അതിലെ ഫസ്റ്റ് കോമ്പണൻ്റാണ് റോട്ടാർ ബ്ലേഡ് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. റോട്ടാർ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ വിൻഡ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ റോട്ടാർ ബ്ലേഡാണ്. പിന്നെ മാത്രമല്ല, യൂഷ്വലി ഈ ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ഈ റോട്ടാർ ബ്ലേഡ് നിർമ്മിച്ചിരിക്കുന്നത്, ഫൈബർ ഗ്ലാസ് കൊണ്ട്. പിന്നെ നമ്മൾ ഈ ബ്ലേഡ് ഉണ്ടാക്കുന്നത് എന്തായിരിക്കണം, ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കോമ്പണൻ്റാണ് റോട്ടാർ ഹബ്ബ്, അതായത് റോട്ടാർ വീലിൻ്റെ സെൻട്രൽ പോർഷനെയാണ് നമ്മൾ റോട്ടാർ ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ബ്ലേഡും ഈ റോട്ടാർ ഹബ്ബിലേക്കാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പിച്ച് ആംഗിൾ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അടുത്ത പാർട്ടാണ് ഗിയർ ബോക്സ്, അതായത് റോട്ടാർ ബ്ലേഡ് ലോ സ്പീഡിലാണ് കറങ്ങുന്നത് എങ്കിൽ അതിനെ ഹൈ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കോമ്പണൻ്റ് ആണ് ജനറേറ്റർ. ജനറേറ്റർ നമുക്ക് പരിചയമുണ്ട്, നമുക്കറിയാം ജനറേറ്റർ കൺവേർട്ട് ദ മെക്കാനിക്കൽ എനർജി ഓഫ് ദ ഷാഫ്റ്റ് ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ലാർജ് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഇൻഡക്ഷൻ ജനറേറ്റർ, അതേപോലെ മീഡിയം കപ്പാസിറ്റി ആണെങ്കിൽ സിൻക്രോണസ് ജനറേറ്ററും സ്മോൾ കപ്പാസിറ്റി ആണെങ്കിൽ DC ജനറേറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് യോ മെക്കാനിസം, അതായത് നമുക്കറിയാം വിൻഡ് ഡയറക്ഷൻ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ യോ മെക്കാനിസമാണ് ആ വിൻഡിൻ്റെ ഡയറക്ഷനെ ട്രാക്ക് ചെയ്ത് റോട്ടാർ ആക്സിസിനെ അതിനനുസരിച്ച് വിൻഡിൻ്റെ ഡയറക്ഷനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റോട്ടാർ ബ്ലേഡിനെ വിൻഡിൻ്റെ ഡയറക്ഷന് പാരലലായിട്ട് വരുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ യോ മെക്കാനിസമാണ്. ദെൻ അടുത്തത് ആണ് പിന്നെ നാസൽ എന്ന് പറയുന്നത്, അതായത് ഇറ്റ് ഹൗസസ് ഓൾ ദ കോമ്പണൻസ് ഓഫ് ദ ടർബൈൻ, അതായത് ജനറേറ്റർ, ഗിയർ ബോക്സ്, ബ്രേക്സ്, ഹൈഡ്രോളിക് സിസ്റ്റം, യോ മെക്കാനിസം, ഇതെല്ലാം കൂടി ഹൗസ് ചെയ്യുന്നതാണ് ഈ നാസൽ എന്ന് പറയുന്ന ഇത്. ദെൻ അടുത്തതാണ് ആക്സസ് ലാഡർ, അതായത് എന്തെങ്കിലും സർവീസിങ്ങോ മെയിൻ്റനൻസോ അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇറ്റ് ഹെൽപ്സ് ടു ക്ലൈമ്പിംഗ് ടു ദ ടവർ ഇൻ കേസ് ഓഫ് എനി ട്രബിൾ ഓർ മെയിൻ്റനൻസ്. ഓക്കെ, ദെൻ ആണ് അനിമോമീറ്റർ, അതായത് ഇറ്റ് മെഷർ ദ വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ. ദെൻ അടുത്താണ് വിൻഡ് വെയിൻ, അതായത് ഇത് വിൻഡിൻ്റെ ഡയറക്ഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. ഇതെന്തെങ്കിലും മോണിറ്റർ ചെയ്തിട്ട് ആ സിഗ്നൽ കൺട്രോളിംഗ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്ത് യോ മെക്കാനിസം അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ യോ മെക്കാനിക്സം ആക്ടിവേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ റോട്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വിൻഡിൻ്റെ ഡയറക്ഷൻ പാരലലായിട്ട് അത് ബ്ലേഡിനെ ഇത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ദെൻ അടുത്താണ് ബ്രേക്ക്, അതായത് സർവീസിങ് ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇവിടെ മെയിൻലി ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ടവർ, അതായത് നാസൽ ആൻഡ് റോട്ടർ ആർ മൗണ്ടർ ഓൺ ദി ടവർ. നാസലും റോട്ടറും ഒക്കെ ഈ ടവറിൻ്റെ മുകളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പിന്നെ ഇത്രയും സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഏറ്റവും താഴെ നമുക്ക് സിമെൻറ്റ് കോൺക്രീറ്റും അതേപോലെ സ്റ്റീലും ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷൻ ഉണ്ടാവും. ഈ ഫൗണ്ടേഷനിലാണ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഒരു ബേസിക് വിൻഡ് ടർബൈനിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വിൻഡ് എനർജി സിസ്റ്റം, അതേപോലെ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തെക്കുറിച്ചും വിൻഡ് ടർബൈനിൻ്റെ ഡിഫറൻറ്റ് പാർട്സ് ഓരോന്നിനെയും കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ചെറിയൊരു ടോപ്പിക്കാണ്, ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ഡയഗ്രാം ഓർമ്മയുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിൻഡ് മില്ലും വിൻഡ് ടർബൈനും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടവർക്ക് പെട്ടെന്ന് ഇത് ഓരോ കോമ്പണൻസ് പറയുമ്പോഴും ഐഡിയ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.